Hi dear friends, assalamu alaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇനി അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ മീഡിയം സൈസാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതാ 3 മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം അതുപോലെ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സോസ് പാനിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോസ് പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ രാവിലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.